നിങ്ങളെ ഇനി കുഴിക്കണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ അത് കുഴിച്ചിരിക്കും. ഇനിയിപ്പോ ലോകത്തിലത്തെ കൂലി ചോദിച്ചെന്നുള്ള വിഷമം വേണ്ട. ഒരു കോലി ഒഴിക്കാൻ 25 രൂപ മതി ഈ കില്ലാടിക്ക്. വെറും 25 രൂപ പോലെ. കൂടുതൽ സ്നേഹം തോന്നുന്നുണ്ടെങ്കിൽ ഒരു നേരത്തെ ചോറും കൊടുത്താ കഴിച്ചോളാം. പക്ഷേ ഒന്നും ചെയ്യാത്ത ഇവരെ പിടിച്ച് ദ്രോഹിച്ച് തടിമെടുക്കും തിണ്ണമെടുക്കും കാട്ടണ്ട. പ്രദീപേ വാസണ നീ ഒരു ധൈര്യമിട്ട് പൊക്കോ. നിങ്ങൾ ആരും ഇവിടെ ഒന്നും ചെയ്യില്ല. മാറ് വഴി മാറി കൊടുക്കാൻ. പൊക്കോ പൊക്കോ പൊക്കോ. ക്ഷമിക്കു പോലെ ഇപ്പോഴാണ് നിന്നെ ഞങ്ങൾക്ക് മനസ്സിലായത്. നിന്നെ മാത്രം ചാകാൻ ഇവിടെ വിട്ടിട്ട് ഞങ്ങൾ പോകൂല. ഞങ്ങൾ ഉണ്ടോ കൂടെ? വാ നടക്ക്. മാതം പോലരുമ്പം ഊരൂട്ട് സ്വപ്ന ഭൂമിക്കിടാത്തിക്ക് നീരാട്ട്. മാതം പോലരുമ്പം ഊരൂട്ട് സ്വപ്ന ഭൂമിക്കിടാത്തിക്ക് നീരാട്ട്. പാതാളങ്ങക്കും കാവൽ നിൽക്കും പഞ്ചഭൂതഗണങ്ങക്കും ചോറൂട്ട്. പാതാളങ്ങക്കും കാവൽ നിൽക്കും പഞ്ചഭൂതഗണങ്ങക്കും ചോറൂട്ടിക്ക് നീരാട്ട്. നമസ്കാരം. തീരുമാനം കലക്കി. നിങ്ങളെയൊക്കെ ഒന്ന് അഭിനന്ദിക്കണമെന്ന് കരുതി തന്നെ ഇറങ്ങിയതാ. അല്ല, നിങ്ങൾക്ക് എന്താ സ്വപ്നഭൂമിയായിട്ട് ബന്ധം? അങ്ങ് മാറി എനിക്ക് കുറച്ച് സ്ഥലമുണ്ട്. ക്ഷണിക്കാതെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാനിവിടെ വരും പോകും. തലമുറകളായി ഞങ്ങളുടെ കുടുംബത്തിന്റെ ആരോഗ്യം കാത്തു സൂക്ഷിക്കുന്നവരാ സ്വപ്നഭൂമിക്കാര്. സാക്ഷാൽ അശ്വിനി ദേവന്മാർക്ക് പോലും അറിയാത്ത മരുന്ന് വർഗങ്ങളും ചികിത്സാരീതികളും ഇവർക്കറിയാമെന്നാണ് പൊതുവെയുള്ള വിശ്വാസം. അതിനെപ്പറ്റിയൊക്കെ ലോകം അറിയാൻ പോകുന്നതേയുള്ളൂ. സർക്കാർ സംബന്ധമായ കാര്യങ്ങളിൽ ഇടയ്ക്ക് ഞാനിവരെ സഹായിക്കാറുണ്ട്. സൈരന്ധ്രയിൽ അണകെട്ടുന്നതിനെതിരെ വർഷങ്ങളായി നിലനിന്നൊരു കേസുണ്ടായിരുന്നു. അതിലിവർ തോറ്റു. അതുകൊണ്ടാ കില്ലാടിയുടെ കാൽക്കൽ അപേക്ഷയുമായി വന്നത്. അവർക്ക് തെറ്റുപറ്റിയില്ല, റൈറ്റ് പേഴ്സണെ തന്നെയാണ് സമീപിച്ചതെന്ന് ഇന്നലെ രാത്രി കില്ലാടി തെളിയിച്ചു. സ്വപ്നഭൂമിയുടെ ജീവൻ ഇനി കില്ലാടിയുടെ കൈകളില്ല. ഓൾ ദ ബെസ്റ്റ്. താങ്ക്സ്. പിന്നെ ദയ തോന്നി പണം കുറയ്ക്കേണ്ട ഒരു കാര്യമില്ല. പണം അവർക്കൊരു പ്രശ്നമേ അല്ല. ദയ റിച്ച്, വെരി റിച്ച്. കുഴിയെടുത്ത് കഴക്കോലാർക്കണം. ആ പിടിച്ച് പൊക്ക് കൃഷ്ണ. ഇറക്കാൻ ആരെങ്കിലും ഒന്ന് സഹായിച്ചാട്ടെ. പ്രദീപേ, എന്താ കൂലിയില്ലാത്ത ജോലി എവിടെ ഉള്ളൂ? അത് പറഞ്ഞുറപ്പിച്ചിട്ട് ഇറക്കിയാ മതി. ആടുമാടുകളൊന്നും ഇന്നലെ ഉറങ്ങിയിട്ടേയില്ല. രാത്രി മുഴുവൻ കരച്ചിലും ബഹളമായിരുന്നു. എന്തേ ഭൂമിക്കടിയിൽ നടക്കാൻ പോണ ബഹളങ്ങളൊക്കെ മനുഷ്യരെക്കാൾ മുമ്പേ അവരല്ലേ ആദ്യം അറിയാ. എന്തോ ഇയാൾക്ക് രാവിലെ തന്നെ വേറെ പണിയില്ലേ പേടിപ്പിക്കാൻ നടക്കുന്നു? ഇവിടെ ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാ. പേരുകൾ തന്നെ കേട്ടില്ലേ? രാജമാണിക്യം, മല്ലിയണ്ണൻ, പവനയ്യ, ഭുവനയ്യ, രാജവെമ്പാല, പാമ്പാണേ, ഭുവനപ്പൻ, ദേവയാനി. ദേവയാനിക്ക് എന്താ കുഴപ്പം? അല്ല, ദേവയാനിക്ക് മാത്രം കുഴപ്പമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞു വരികയായിരുന്നു. ഇന്നലെ ഇവിടെ ഒരു ഭ്രാന്തിയെ കണ്ടു. അവരാരാ? അതോ അത് സുമംഗലിയക്കനാ. സുമംഗലിയോ? ഓ, ഇവിടെ വന്നിട്ട് ആദ്യമായിട്ടോ നല്ലൊരു പേര് കേട്ടത്. അപ്പൊ ദേവയാനിക്ക് എന്താ കുഴപ്പം? ഏയ്, ദേവയാനിക്ക് യാതൊരു കുഴപ്പമില്ല. എത്ര നല്ല പേര്, എത്ര നല്ല ആള്.
എന്നിട്ട് സുമംഗലിയെ കുറിച്ച് പറ അക്കനെ കുറിച്ച് ആരും ആരോടും ഒന്നും പറഞ്ഞൂടാ. അതാ ഇവിടുത്തെ രീതി വിലക്ക്. ആരും അടുത്തു പോകാൻ പാടില്ല, സംസാരിക്കാൻ പാടില്ല, നോക്കാൻ പാടില്ല, അറിഞ്ഞോ അറിയതോ ഒന്നും കൊടുക്കാൻ വരെ പാടില്ല. അടുത്തെങ്ങാനും വന്നാലേ കല്ലെറിഞ്ഞ് ഓടിച്ചോണം. എന്തേ അങ്ങനെ? അതൊന്നും ഞാൻ പറയില്ല, ഒക്കെ ഇവിടുത്തെ രീതികളാ. അപ്പം ദേവിയാനി ഒന്നും കൊടുക്കൂലേ? ഞാനും കൊടുത്തിട്ടുണ്ട്, ഒരുപാട് എറി. എന്റെ അടുത്ത് വരുമ്പോഴൊക്കെ ഞാൻ എറിഞ്ഞു ഓടിക്കും. പക്ഷേ എറിയണത് അത്രയും പേരയ്ക്കും ആപ്പിളും ഓറഞ്ചും ആയിരിക്കും. ഞങ്ങൾ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ വേണം ചെയ്തുതരാം. ഇപ്പൊ ആവശ്യമില്ല, ആവശ്യമുള്ളവർ ടെലിഗ്രാം ചെയ്യാ, അപ്പൊ വന്നാ മതി. ഇപ്പൊ പോയിക്കളിക്കണ വീട്ടിലേക്ക് വേഗം ചെല്ലാൻ. ചെല്ലമ്മാളിന്റെ മകന്റെ ദേഹത്ത് തളച്ചെന്ന് വീണ് പൊള്ളി, വേഗം വരൂ. തുടങ്ങിയിട്ടുണ്ട്, നല്ല ഫേഷായിട്ട് തുടങ്ങിയിട്ടുണ്ട്. താരം മാറ്റി കിണർ കുഴിക്കാൻ പറഞ്ഞിട്ട് ആരും കേട്ടില്ലല്ലോ. ഇപ്പൊ എങ്ങനെയുണ്ട്? എല്ലാരും കൂടെ അനുഭവിച്ചോ. നിനക്ക് വേറെ യാതൊരു ജോലിയില്ലേ? ആ ശരി ശരി, ആ പണിക്കാർക്കൊക്കെ ഊണ് ശരിയാക്കിയിട്ടുണ്ട്, അതുമായിട്ട് ഞങ്ങൾ അങ്ങ് വന്നേക്കാം. പറഞ്ഞേരെ. എവിടെ? ആര്? Thank you.